ഓം ശാന്തി. 1/1/2015 ഏവർക്കും ബാബ്ദാദയുടെ പുതുവത്സര ആശംസകൾ. ഈ വർഷത്തെ ബാബയുടെ ആദ്യത്തെ സാഗർ മുരളി. ബാബ പറയുന്നത്, മധുരമായ കുട്ടികളെ, സമർത്ഥനായ വിദ്യാർത്ഥിയായി മാറി നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അലസരായ വിദ്യാർത്ഥികളാകരുത്. ആരാണോ മുഴുവൻ ദിവസവും മിത്രസംബന്ധികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് അലസരായവർ. ബാബയുടെ ചോദ്യം, സംഗമത്തിൽ ഏറ്റവും അധികം ഭാഗ്യശാലികളെന്ന് ആരെയാണ് പറയുക? ഉത്തരം, ആരാണോ തന്റെ ശരീരം, മനസ്സ്, ധനം സർവതും സഫലമാക്കിയത് അഥവാ സഫലമാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഭാഗ്യശാലികൾ. ചില കുട്ടികൾ വളരെയധികം പിശുക്കന്മാരാണ്. അവരുടെ ഭാഗ്യത്തിലില്ലെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. വിനാശം തൊട്ടു മുന്നിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുപോലും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്. ഭാഗ്യശാലികളായ കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ ഇപ്പോൾ സന്മുഖത്തേക്ക് വന്നിരിക്കുന്ന സമയമാണ്, അതിനാൽ എനിക്ക് എന്റേതായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശ്വരീയ സേവനങ്ങളിൽ സഫലമാക്കണം. ധൈര്യത്തോടുകൂടി അനേകരുടെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് നിമിത്തമായി മാറണം. ഗീതം ഭാഗ്യം ഉണർത്തുന്നതിനായി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഇവിടെ നിങ്ങൾ കുട്ടികൾ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗീതയിൽ കൃഷ്ണന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പറയുന്നു, ഭഗവാനുവാജ്, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തില് കൃഷ്ണ ഭഗവാനുവാജ് അല്ലല്ലോ. ശ്രീകൃഷ്ണനെ പോലെ ആകുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ശിവ ഭഗവാനുവാജിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. അപ്പോൾ ആദ്യത്തെ രാജകുമാരനാണ് ശ്രീകൃഷ്ണൻ. ഇവിടെ കൃഷ്ണ ഭഗവാനുവാജ് എന്ന് പറയില്ല. കൃഷ്ണൻ നിങ്ങൾ കുട്ടികളുടെ ലക്ഷ്യമാണ്. ഇത് പാഠശാലയാണ്, ഭഗവാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും രാജകുമാരി രാജകുമാരനായി മാറുന്നതിന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, വളരെ ജന്മങ്ങളുടെ അവസാന ജന്മത്തിലാണ് ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം കേൾപ്പിച്ചു തരുന്നത്. വീണ്ടും നിങ്ങൾക്ക് ശ്രീകൃഷ്ണന് സമാനമായി മാറണം. ഈ പാഠശാലയിലെ ടീച്ചർ ശിവബാബയാണ്. ശിവബാബ തന്നെയാണ് ദൈവിക ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഭാഗ്യമുണ്ടാക്കുന്നതിനായി വന്നിരിക്കുകയാണ്. ആത്മാവിനറിയാം, ഞാൻ പരംപിതാവായ പരമാത്മാവിൽ നിന്ന് ഭാഗ്യമുണ്ടാക്കുന്നതിനായി വന്നിരിക്കുകയാണ്. ഇത് രാജകുമാരി രാജകുമാരനായി മാറുന്നതിനുള്ള ഭാഗ്യമാണ്. രാജയോഗമല്ലേ പഠിക്കുന്നത്? ശിവബാബയിലൂടെ ആദ്യമാദ്യം സ്വർഗത്തിലെ രണ്ടിലകളായ ശ്രീരാധയും ശ്രീകൃഷ്ണനും തയ്യാറാകുന്നു. ഈ ചിത്രങ്ങളെല്ലാം വളരെ ശരിയാണ്, പറഞ്ഞുകൊടുക്കുന്നതിനായി വളരെ നല്ലതാണ് ചിത്രങ്ങൾ. ഗീതാജ്ഞാനത്തിലൂടെയാണ് ഭാഗ്യം ഉണ്ടാക്കാൻ കഴിയുന്നത്. ആദ്യം നിങ്ങളുടെ ഭാഗ്യം ഉണർന്നിരുന്നു, വീണ്ടും നഷ്ടപ്പെട്ടു. ഇപ്പൊ വീണ്ടും ബാബ ഭാഗ്യം ഉണർത്തിത്തരാൻ വന്നിരിക്കുകയാണ്. അനേക ജന്മങ്ങളുടെ അന്തിമ സമയത്ത് തീർത്ഥം തമോപ്രധാനവും യാചക അവസ്ഥയിലേക്കും നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഈ അവസ്ഥയിൽ നിന്ന് രാജകുമാരൻ എന്ന അവസ്ഥയിലേക്ക് ഉയരണം. ആദ്യം, അതായത് സ്വർഗത്തിലെ പ്രഥമ രാജകുമാരൻ ശ്രീകൃഷ്ണനും ശ്രീരാധയുമായിരുന്നു. അവരുടെ രാജധാനിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. രാജധാനി എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ. സ്വയംവരത്തിന് ശേഷം രാധയും കൃഷ്ണനും ലക്ഷ്മി നാരായണൻ എന്നറിയപ്പെടും. നരനിൽ നിന്നും രാജകുമാരൻ അഥവാ നാരായണൻ ആകുക, ഇത് രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. മക്കൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. തീർച്ചയായും സംഗമത്തിൽ തന്നെയാണ് സ്ഥാപന നടന്നത്. അതുകൊണ്ട് സംഗമയുഗത്തെ പുരുഷോത്തമ യുഗം എന്ന് പറയുന്നു. ആദി സനാതന ദേവീ ദേവതാധർമ്മത്തിന്റെ സ്ഥാപനയാണ് നടക്കുന്നത്. ബാക്കി മറ്റെല്ലാ ധർമ്മങ്ങളും നശിക്കുന്നു. സത്യുഗത്തിൽ ഒരേയൊരു ധർമ്മമാണ് ഉണ്ടാകുന്നത്. വീണ്ടും ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും സ്വർഗത്തിന്റെ സ്ഥാപനം നടക്കും. എവിടെയാണോ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നത്, സ്വർഗമുണ്ടായിരുന്നത്, ഇന്നത് ശ്മശാന സദൃശ്യമായി മാറിയിരിക്കുന്നു. എല്ലാവരും കാമസ്ഥിതിയിലിരുന്ന് ഭസ്മമായിരിക്കുന്നു.
സത്യുഗത്തിൽ നിങ്ങൾ കൊട്ടാരങ്ങൾ തയ്യാറാക്കും. അല്ലാതെ ഒരിക്കലും കടലിന്റെ അടിയിൽ നിന്ന് തൊർണിമ ദ്വാരക അഥവാ ലങ്ക മുകളിലേക്ക് വരുന്നില്ല. ദ്വാരക ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ ലങ്ക ഉണ്ടാകില്ല. അതായത് ബാബുവിനെ സ്വർണ്ണ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാം സത്യുഗത്തില്, പക്ഷേ ബാബ പറയണേ രാവണനുള്ള ലങ്കയല്ല തയ്യാറാക്കണം എന്ന് പറയാ ബാബ. രാമരാജ്യത്തെയാണ് സ്വർണിമ യുഗം എന്ന് പറയുന്നത്. സത്യമായ സ്വർണം ഉണ്ടായിരുന്നതെല്ലാം ഇവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടു പോയി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഈ ഭാരതം എത്ര സമ്പന്ന ദേശമായിരുന്നു. ഇപ്പോൾ വളരെ ദരിദ്രാവസ്ഥയിലെത്തി. ഈ ശബ്ദം പറയുന്നത്, അതായത് നിർധന രാജ്യമായി മാറി എന്ന് പറയുന്നത് കൊണ്ട് മോശമൊന്നുമില്ല. കാരണം ആയല്ലോ എന്ന് പറയണം ബാബ. കുട്ടികൾ മനസ്സിലാക്കണം, സത്യുഗത്തിൽ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മറ്റൊരു ധർമ്മവും ഉണ്ടാകുന്നതിനുള്ള സാധ്യത പോലുമില്ല. ചിലർ ഇത് കേൾക്കുമ്പോൾ പറയാറുണ്ട്, ദേവതകൾ മാത്രമുള്ള രാജ്യം എങ്ങനെ ഉണ്ടാകാനാണ്? ജനങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് അഭിപ്രായങ്ങളും പലതരമാണ്. ഒരാൾ മറ്റൊരാളുമായി യോജിക്കുക പോലുമില്ല. എത്ര അത്ഭുതമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ നാടകത്തിൽ എത്ര അഭിനേതാക്കളാണ്. ഇപ്പോൾ സ്വർഗത്തിന്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വർഗവാസികളായി മാറുന്നു എന്ന കാര്യം ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ഹർഷിത മുഖരായിരിക്കാം. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം ഉയർന്നതല്ലേ? മനുഷ്യനിൽ നിന്നും ദേവത, അതായത് സ്വർഗവാസിയായി മാറുന്നു. നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ അറിയൂ സ്വർഗത്തിന്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും സദാ ഓർമ്മ വേണം. പക്ഷെ മായ ഇടയ്ക്കിടെ മറപ്പിക്കുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ ഉയർച്ച ഉണ്ടാവില്ല. അസത്യം പറയുന്ന സ്വഭാവം അരക്കൽപ്പമായിട്ടുണ്ട്, അത് വിട്ടുപോകുന്നേയില്ല. അസത്യത്തെയും ഖജനാവാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അസത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അറിയാൻ കഴിയും. അതായത് ബാബ പറയണ, ഇനിയും നിങ്ങൾ അസത്യം വിടുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇത്രയുള്ളൂ. ബാബയെ ഓർമ്മിക്കുന്നില്ല. എപ്പോഴാണോ പൂർണമായും മമത്വം ഇല്ലാതാകണം, അപ്പോഴേ ബാബയുടെ ഓർമ്മ വരൂ. മുഴുവൻ ലോകത്തോടും വൈരാഗ്യം ഉണ്ടാകണം. നിത്ര സംബന്ധികളെ കണ്ടുകൊണ്ടും കാണാതിരിക്കണം. എല്ലാവരും ഇപ്പോ ഈ കലിയുഗമാകുന്ന ശ്മശാനത്തിൽ വസിക്കുന്നവരാണ്, അതായത് നരകവാസികളാണ്. കാണുന്നതൊക്കെ നാശത്തിന് വിധേയമാകുന്നതുമാണ്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കണം. നമ്മൾ ഇന്നലെ സ്വർഗവാസികളായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. ഇന്നതെല്ലാം നഷ്ടപ്പെടുത്തി ഇപ്പോൾ വീണ്ടും നമ്മൾ രാജ്യം നേടുകയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നു, ഭക്തി മാർഗത്തിൽ നമുക്ക് തലകുനിക്കേണ്ടി വന്നു, പൈസ ചെലവഴിക്കേണ്ടി വന്നു, വളരെയധികം നിലവിളിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആത്മാവാണ് വിളിച്ച് കരഞ്ഞത്, ബാബ വരൂ, സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പഴയ ലോകം നശിക്കാനുള്ളതാണ്. ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. ഈ സമയത്ത് നമുക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനത്തെ പൂർണമായും ധാരണ ചെയ്യണം. ഭൂകമ്പമെല്ലാം പെട്ടെന്നല്ലേ ഉണ്ടാകുക? ഹിന്ദുസ്ഥാന്റെയും പാകിസ്ഥാന്റെയും വിഭജന സമയത്ത് എത്ര പേരാണ് മരിച്ചത്? നിങ്ങൾ കുട്ടികൾക്ക് ആരംഭം മുതൽ അന്തിമം വരെയുള്ള സർവ്വ കാര്യങ്ങളും അറിയാം. ബാക്കി എന്താണോ ഇനി അറിയാനുള്ളത് അത് സമയമനുസരിച്ച് മനസ്സിലായിക്കൊള്ളും. ഒരേ ഒരു സോമനാഥ ക്ഷേത്രം മാത്രമല്ല സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരുന്നത്. വീണ്ടും ധാരാളം പേരുടെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമെല്ലാം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനെല്ലാം ഇപ്പൊ എന്ത് സംഭവിച്ചു? അതെല്ലാം എവിടേക്ക് പോയി? ഭൂകമ്പം വന്നപ്പോൾ പുറത്ത് കാണാൻ പറ്റാത്ത വിധത്തിൽ ഭൂമിയുടെ അടിയിലേക്ക് പോയതാണോ? ഉള്ളിലിരുന്നതെല്ലാം നശിച്ചു പോയതാണോ? എന്ത് സംഭവിച്ചു? ഇനി മുന്നോട്ട് പോകവേ നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകും. പറയാറുണ്ട് സ്വർണിമ ദ്വാരക, സ്വർണം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം കടലിന്റെ അടിയിൽ പോയി, അവിടുന്ന് പൊന്തി വരും എന്നെല്ലാം പറയാറുണ്ട്. അപ്പൊ ബാബ പറയണേ, ഇപ്പോ നിങ്ങൾ പറയും ഡ്രാമ അനുസരിച്ച് താഴേക്ക് പോയതെല്ലാം വീണ്ടും കാലചക്രം കറങ്ങുമ്പോൾ മുകളിലേക്ക് വരും. എന്റെ അർത്ഥം എന്താണ്? കൊട്ടാരം ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നു എന്നുള്ളതല്ല ബാബ പറയണേ. കാലചക്രത്തിൽ എന്തെല്ലാം കടന്നുപോയോ അതെല്ലാം ആവർത്തിക്കും. കാലചക്രത്തിന്റെ സ്മരണ ബുദ്ധിയിൽ ഉണ്ടാകണം, അപ്പോൾ സന്തോഷം ഉണ്ടാകും. പോക്കറ്റിൽ ചിത്രം ഉണ്ടായിരിക്കണം എന്ന് പറയാ ബാബ, പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണന്റെ ചിത്രം. ഈ ബാഡ്ജ് ബാബ പറയണ ശ്രീലക്ഷ്മി ശ്രീനാരായണന്റെ ചിത്രമുള്ള ബാഡ്ജ് സേവനങ്ങൾക്ക് വളരെ യോഗ്യമായതാണ്. പക്ഷെ ബാബ പറയുന്നത്ര സേവനം ഇപ്പോഴും കുട്ടികൾ ആരും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് ട്രെയിനിലും വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും. പക്ഷേ ട്രെയിനിൽ എന്തെല്ലാം സേവനം ചെയ്യുന്നു എന്നുള്ളത് ആരും തന്നെ ബാബയ്ക്ക് എഴുതിയറിയിക്കുന്നില്ല.
തേർഡ് ക്ലാസ്സിലും സേവനങ്ങൾ ചെയ്യാൻ കഴിയും. ആരെല്ലാമാണോ കൽപ്പം മുൻപ് മനസ്സിലാക്കിയത്, ആരാണോ മനുഷ്യനെന്ന് ദേവതയായത്, അവരെ ഇതെല്ലാം മനസ്സിലാക്കൂ. മനുഷ്യനെന്ന് ദേവത എന്ന് മഹിമ ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അല്ലാതെ മനുഷ്യനെന്ന് ക്രിസ്ത്യാനിന്നോ മനുഷ്യനെന്ന് സിക്കെന്നോ പറയാറില്ല. മനുഷ്യനെ ദേവതയാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ബാബ പറയണേ, ഇത് ആദി സനാതന ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയെല്ലാവരും അവനവന്റെ ധർമ്മത്തിലേക്ക് പോകും. കൽപ്പവൃക്ഷത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഏതെല്ലാം ധർമ്മങ്ങൾ എപ്പോഴെപ്പോ വന്നു. ദേവതകളാണ് ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്നത്. ഹിന്ദുധർമ്മത്തിൽ നിന്ന് മറ്റു ധർമ്മങ്ങളിലേക്ക് ഇന്ന് പരിവർത്തനപ്പെട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേരുണ്ട്. ആരാണോ തന്റെ ശ്രേഷ്ഠ ധർമ്മത്തെയും കർമ്മത്തെയും ഉപേക്ഷിച്ച് മറ്റു ധർമ്മങ്ങളിലേക്ക് പോയത്, അവർ വീണ്ടും ഇവിടേക്ക് വരിക തന്നെ ചെയ്യും. അവസാനം കുറച്ചുപേർ വരുന്നവരെല്ലാം തന്നെ പ്രജകളിലേക്ക് പോകും. എല്ലാവരും ദേവീ ദേവതാ ധർമ്മത്തിലേക്ക് വരില്ല. എല്ലാവരും അവരവരുടെ വിഭാഗത്തിലേക്ക് പോകും. അതായത് അവരുടെ ഏത് ധർമ്മത്തിൽ നിന്ന് വന്നോ അവര് ആ ധർമ്മത്തിലേക്ക് തിരിച്ചു പോകും. മക്കളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോകത്തിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ധാന്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ യന്ത്രങ്ങൾ തയ്യാറാക്കപ്പെടുന്നു. പക്ഷെ ബാബ പറയുന്ന എന്തൊക്കെ മെഷീനുകൾ കണ്ടുപിടിച്ചാലും ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ പറയാ ബാബ. സൃഷ്ടി തമോപ്രധാനമാകുക തന്നെ വേണമല്ലോ. ഏണിപ്പടി താഴേക്ക് ഇറങ്ങുക തന്നെ വേണം. ഡ്രാമയിൽ എന്താണോ അടങ്ങിയിട്ടുള്ളത് അത് നടക്കുക തന്നെ ചെയ്യുന്നു. പിന്നീട് തീർച്ചയായും പുതിയ ലോകത്തിന്റെ സ്ഥാപനയും ഉണ്ടാകും. സയൻസുകാർ എന്തെല്ലാമാണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പഠിച്ചവര് കുറച്ചു സമയത്തിനുള്ള മിടുക്കരായിട്ട് മാറും. ഇതിലൂടെ, അതായത് അവന് ഈ സയൻസിന്റെ സാമഗ്രികളിലൂടെ നിങ്ങൾക്ക് സത്യയുഗത്തിൽ വളരെയധികം നല്ല നല്ല വസ്തുക്കൾ കിട്ടും. അതായത് സയൻസിന്റെ നേട്ടം സത്യയുഗത്തിൽ ഉണ്ടാകുന്ന പറയണ ബാവ. ഇവിടെയുള്ള സയൻസ് നിങ്ങൾക്ക് അവിടെ സുഖം നൽകും. ഇവിടെ സയൻസ് വളർന്ന് സാധനങ്ങൾ ഉണ്ടാക്കി തന്നുവെങ്കിലും അതിലൂടെയുള്ള സുഖത്തെക്കാളും കൂടുതൽ ദുഃഖമാണ് പറയണ ബാവ. ഈ സയൻസ് തന്നെ ഉണ്ടായിട്ട് എത്ര വർഷമായി? ഇതിനു മുൻപ് വൈദ്യുതിയും ഗ്യാസും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ നോക്കൂ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും പഠിച്ചിട്ടുള്ളതെല്ലാം തന്നെ അവിടെ ബാബ പറഞ്ഞു. ഇപ്പോൾ സയൻസ് എന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നോ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഉപയോഗമാകും. വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ പറയാ ബാബ, കെട്ടിടങ്ങളൊക്കെ എത്ര സ്പീഡിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് എത്ര നില കെട്ടിടങ്ങളാണ് പണിതുകൊണ്ടിരിക്കണേ. സത്യുഗത്തിൽ ഇത്ര നിലക്കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാവർക്കും അവരവരുടെ കൃഷിസ്ഥലങ്ങൾ ഉണ്ടാവും. നികുതിയൊന്നും അടയ്ക്കേണ്ടി വരില്ല. അളവറ്റ ധനം ഉണ്ടാകും. ഭൂമിയും ധാരാളം ഉണ്ടാകും. നദികളും ഉണ്ടാകും. അവിടെ കനാലുണ്ടാവില്ല. പിന്നീടാണ് അതെല്ലാം കുഴിക്കുന്നത്. കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. നമുക്ക് ഡബിൾ എഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ മലമുകളിലേക്ക് കയറുമ്പോൾ ട്രെയിനുകൾക്കൊക്കെ ഡബിൾ എഞ്ചിൻ ഉണ്ടാകും. അപ്പോ ബാബ പറയണേ, നിങ്ങൾ കുട്ടികളും ബാബയ്ക്ക് ഓരോ കൈവിരൽ സഹായം നൽകുന്നുണ്ടല്ലോ പറയാ ബാബ. നിങ്ങൾ എത്ര കുറച്ചു പേരാണ് നിങ്ങളെക്കുറിച്ച്, അതായത് ഭഗവാന് ആര് സഹായം ചെയ്തോ അവരുടെ മഹിമയുണ്ട്. നിങ്ങൾക്കെപ്പോഴും ഓർമ്മ വേണം, നിങ്ങൾ ഈശ്വരീയ സേവകരാണ്. ശ്രീമതമനുസരിച്ച് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബയും സേവനം ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരേ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും അനേക ധർമ്മങ്ങളുടെ വിനാശവും ചെയ്യിപ്പിക്കുന്നതിനായി ബാബ വന്നിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകും തോറും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോഴും ഭയമുണ്ട്, യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ബോംബ് വർഷിക്കപ്പെടുമോ, അഗ്നിബാധ ഉണ്ടാകും, ഇടയ്ക്കിടെ കലഹങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പഴയ ലോകം നശിക്കുക തന്നെ വേണമെന്നുള്ളത് മക്കൾക്കറിയാം. പിന്നീട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയായി. എല്ലാവരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകുക. നിങ്ങളിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഉണ്ടാകൂ. ഡ്രാമ അനുസരിച്ച് സമർത്ഥരായ വിദ്യാർത്ഥികളും അലസരായ വിദ്യാർത്ഥികളും രണ്ടു തരത്തിലുള്ള കുട്ടികളുണ്ട് പറയാ ബാബ. ബാബയ്ക്ക് സമർത്ഥരായ മക്കൾ നല്ല മാർക്കോടുകൂടി പാസ്സാകും. അലസരായവർ ദിവസം മുഴുവൻ തമ്മിൽ അടിച്ചുകൊണ്ടേയിരിക്കും. അവർ ബാബയെ ഓർമ്മിക്കുകയില്ല. ബാബയെ അറിഞ്ഞിട്ടും ബാബ പറയണേ തമ്മിലടിച്ച് സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് ബാബയെ ഓർമ്മ വരില്ല. അവർ മുഴുവൻ ദിവസവും മിത്ര സംബന്ധികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം മറക്കണം. നമ്മൾ ആത്മാക്കളാണ്. ഈ ശരീരമാകുന്ന വാലിനുള്ളിൽ തൂങ്ങിക്കിടക്കുകയാണ്. കർമാതീത അവസ്ഥയിലെത്തുമ്പോൾ ബാബ പറഞ്ഞ ഈ ശരീരമാകുന്ന വാലിൽ നിന്ന് വേർപെടും. കർമാതീത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയും. ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. ഇതിനുവേണ്ടി, അതായത് കർമാതീത അവസ്ഥയിലെത്താൻ പ്രയത്നിക്കണം.
രാമനിൽ നിന്ന് സുന്ദരനാകണം. പ്രദർശിനികളൊക്കെ വെക്കുമ്പോൾ എത്രയാണ് കുട്ടികൾ പ്രയത്നിക്കുന്നത്? ബാബ പറയണേ ഭോപ്പാലില് മഹേന്ദ്ര സാബ് ഭൈജി ഉണ്ടായിരുന്നു. ബാബ പറയണ എത്ര ധൈര്യപൂർവ്വം സേവനങ്ങൾ ചെയ്തിരുന്നു പറയണ ബാബ. ബാബ കിങ് മഹേന്ദ്ര എന്ന് വിളിക്കുമായിരുന്നു. ഭോപ്പാൽ സോണിന്റെ ചാർജ് ആയിട്ടുള്ള ഇപ്പോഴില്ല, ശരീരം വിട്ടു. ഒറ്റയ്ക്ക് എത്രയധികം പ്രയത്നിച്ച് മഹേന്ദ്ര ഭൈജി സേവനങ്ങളെല്ലാം, നിറയെ പ്രദർശനികളെല്ലാം വെച്ചിരുന്നു എന്ന് ബാബ ഓർമ്മിക്കുകയാണ്. പ്രയത്നത്തിന്റെ ഫലം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. ഒരാൾ എത്ര അത്ഭുതങ്ങൾ സേവനങ്ങളിൽ ചെയ്തു കാണിച്ചു, ആ ഒരാളുടെ സേവനത്തിന്റെ ഫലമായിട്ട് എത്ര പേർക്ക് നന്മയുണ്ടായി. മിത്രസംബന്ധികളുടെ സഹായത്തിലൂടെ എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു. ബാബ പറയണേ മഹേന്ദ്ര ഭൈജിയുടെ ജീവിതവും സേവനവും അത്ഭുതമായിരുന്നു പറയാ ബാബ. മിത്രസംബന്ധികൾക്കും മനസ്സിലാക്കി കൊടുത്തു, പൈസയെല്ലാം ഈശ്വരീയ കാര്യങ്ങളിൽ ഉപയോഗിക്കൂ, എന്തിനു വേണ്ടി എടുത്തു വച്ചിരിക്കുന്നു. ഇപ്രകാരം തന്റെ തന്നെ മിത്രസംബന്ധികളെ കൊണ്ടുമെല്ലാം സഫലാക്കിച്ചു എന്ന് പറയണ ബാബ. ധൈര്യത്തോടെ സേവന കേന്ദ്രങ്ങൾ തുറന്നു, എത്ര പേരുടെ ഭാഗ്യം ഉണ്ടാക്കാൻ നിമിത്തമായി. ഇതേപോലെ ബാബ പറയണേ മഹേന്ദ്ര ഭൈജിയെ പോലെ അഞ്ചോ ആറോ ഏഴോ പേര് മുന്നോട്ട് സേവനത്തിന് വേണ്ടി ഇറങ്ങാൻ കഴിഞ്ഞാൽ ബാബ പറഞ്ഞ അതിലൂടെ എത്ര ഈശ്വരീയ സേവനങ്ങൾ നാട് മുഴുവൻ നടക്കും. പക്ഷേ ബാബന് എന്റെ ചില മക്കൾ ഇപ്പോഴും വളരെ പിശുക്കന്മാരാണ് പറയാ ബാബ. സേവനത്തിന് വേണ്ടി ഇറങ്ങാനോ ചെലവാക്കാനോ ഇപ്പോഴും മടിക്കുന്ന കുട്ടികളുണ്ട് പറയാ ബാബ. അപ്പൊ ബാബ പറയുന്ന അങ്ങനെ ആര് ഈശ്വരീയ സേവനത്തിൽ പിശുക്ക് കാണിക്കുന്നു അവരുടെ ഭാഗ്യത്തിലില്ല എന്ന് ബാബ മനസ്സിലാക്കാം. വിനാശത്തിന് തൊട്ടു മുമ്പേ തന്റെ പക്കലുള്ളതെല്ലാം സഫലമാക്കണം എന്ന് പോലും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്. മനുഷ്യർ പോലും ഭക്തിയിലെ ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ബാബ പറയണേ ഇപ്പൊ നേരിട്ട് ഈശ്വരം വന്നിരിക്കുകയാണ്, സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം തരാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ബാബ പറയണേ നിങ്ങൾക്കറിയാം നിങ്ങൾ ഭക്തിയില് ദാന പുണ്യ കർമ്മങ്ങൾ ചെയ്തിരുന്നു, പക്ഷേ ഇത്രയും സർവശ്രേഷ്ഠമായ സ്വർഗത്തിന്റെ ഭാഗ്യം ആ സമയത്തില്ലല്ലോ. പക്ഷേ സംഗമയുഗത്തിൽ ആര് തന്റെ ശരീരം മനസ്സ് ധനം എന്നിവ അനേകരുടെ നന്മയിൽ, അതായത് ഈശ്വരീയ സേവനങ്ങളിൽ സഫലമാക്കിയോ സഫലമാക്കിക്കൊണ്ടിരിക്കുന്നു, അവരാണ് ഏറ്റവും ഭാഗ്യശാലികള്. പക്ഷേ ആരുടെ ഭാഗ്യത്തിലില്ലയോ അവർക്ക് ബാബ പറയുന്ന ഈ മഹാവാക്യത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയില്ല. സഫലാക്കണം എന്നുള്ളതിനെ കുറിച്ച് പോലും അവർ മനസ്സിലാക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ബ്രാഹ്മണരാണ്. സാധാരണ ലോകത്തിലെ ബ്രാഹ്മണരുണ്ട്, പക്ഷെ നമ്മൾ പ്രജാപിത ബ്രഹ്മകുമാരിമാരായ ബ്രാഹ്മണരാണ്. മറ്റ് ബ്രാഹ്മണർ ധാരാളം പേരുണ്ട്, അവർ ബ്രാഹ്മണ ജാതിയിൽ ജന്മമെടുത്തവരാണ്. പക്ഷെ നിങ്ങൾ ബ്രഹ്മ മുഖത്തിലൂടെ ജന്മമെടുത്ത് മുഖവംശാവലി ബ്രാഹ്മണരാണ്. ശിവജയന്തി സംഗമത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ സ്വർഗത്തിന്റെ സ്ഥാപനയ്ക്കായുള്ള മഹാമന്ത്രം ബാബ തന്നു കഴിഞ്ഞു. മന്മന ഭവ, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പവിത്രമായി പവിത്ര ലോകത്തിന്റെ അധികാരിയായി തീരും. ഇതാണ് മന്മനാഭവ മന്ത്രത്തിന്റെ അർത്ഥം. ഇതുപോലെ യുക്തിപൂർവം ബാബ പറയുന്ന നോട്ടീസുകൾ അച്ചടിക്കണം. ലോകത്തിൽ എത്ര പേരാണ് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചാൽ ബാബ പറഞ്ഞ മരണസ്ഥലത്ത് പോലും നിങ്ങൾക്ക് ബാബയുടെ ഈ സന്ദേശം നോട്ടീസുകൾ വിതരണം ചെയ്യാം. എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോഴാണ് പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകുന്നത്. അതിനുശേഷം സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. അഥവാ ആരെങ്കിലും സുഖധാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്കുള്ള മഹാമന്ത്രമാണ് മന്മനാഭവ. ഇതുപോലെ മനോഹരമായി അച്ചടിക്കപ്പെട്ട നോട്ടീസ് എല്ലാവരുടെ പക്കലും ഉണ്ടായിരിക്കണം. ശ്മശാനത്തിൽ പോലും വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നോട്ടീസുകൾ. കുട്ടികൾക്ക് സേവനത്തിൽ താല്പര്യം ഉണ്ടായിരിക്കണം. സേവനത്തിനായുള്ള യുക്തികൾ ധാരാളം ബാബ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ എഴുതി വെക്കണം. ലക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കി കൊടുക്കാനുള്ള യുക്തികൾ വേണം. അച്ഛ വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ മക്കൾക്ക് മാതാപിതാവായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും, ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം, ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനായി ഈ ശരീരമാകുന്ന വാലിനെ മറക്കണം. ഒരേയൊരു ബാബയെ കൂടാതെ മിത്രസംബന്ധികളെ ഒന്നും തന്നെ ഓർമ്മിക്കരുത്. ഈ കാര്യത്തിൽ പ്രയത്നിക്കണം. ശ്രീമതമനുസരിച്ച് ഈശ്വരീയ സേവകരായി മാറണം. ശരീരം മനസ്സ് ധനം സർവ്വതും സഫലമാക്കി തന്റെ ഭാഗ്യത്തെ ഉയർന്നതാക്കി മാറ്റണം. വരദാനം
യാഥാർത്ഥ്യതയിലൂടെ, അതായത് വാസ്തവികതയെ മനസ്സിലാക്കി ഓരോ കർമ്മത്തിലും വാക്കിലും രാജകീയത കാണിക്കുന്ന ഫസ്റ്റ് ഡിവിഷന്റെ അധികാരിയായി ഭവിക്കട്ടെ. യാഥാർത്ഥ്യം അർത്ഥം തന്റെ യഥാർത്ഥ സ്വരൂപത്തിന്റെ സ്മൃതി സദാ ഉണ്ടായിരിക്കണം. ഇതിലൂടെ സ്ഥൂലമായ മുഖത്തിൽ പോലും രാജകീയത കാണപ്പെടാം. യഥാർത്ഥത, അതായത് വാസ്തവികത അർത്ഥം ഒരേയൊരു ബാവ രണ്ടാമതൊരാളില്ല. ഈ സ്മൃതിയിലൂടെ ഓരോ കർമ്മത്തിലും വാക്കിലും രാജകീയത കാണപ്പെടും. ആരെല്ലാമാണോ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നത്, അവർക്ക് ഓരോ കർമ്മത്തിലൂടെയും ബാവയ്ക്ക് സമാനമുള്ള ചരിത്രം അനുഭവപ്പെടും. അവരുടെ ഓരോ വാക്കുകളിലും ബാവയ്ക്ക് സമാനം അധികാരവും പ്രാപ്തിയും അനുഭവമാകും. അവരോടൊപ്പമുള്ള കൂട്ടുകെട്ട് സത്യമായതുകൊണ്ട് അത് പവിഴത്തിന്റെ ജോലി ചെയ്യും. ഇങ്ങനെയുള്ള യഥാർത്ഥവും രാജകീയവുമായ ആത്മാക്കൾക്ക് മാത്രമേ ഫസ്റ്റ് ഡിവിഷന്റെ അധികാരിയായി മാറാൻ സാധിക്കും. ശ്ലോകൻ, ശ്രേഷ്ഠ കർമ്മത്തിന്റെ ശേഖരണത്തെ വർദ്ധിപ്പിക്കാൻ വികർമ്മത്തിന്റെ കണക്ക് സമാപ്തമാകും. ഓം ശാന്തി.